നമസ്കാരം, മീഡിയ മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. പരിശോധിക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. ചൊവ്വാഴ്ച രാജ്യത്ത് 147 ദിവസത്തിലെ ഏറ്റവും കുറഞ്ഞ കോവിഡ് കണക്കുകൾ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ കേസുകളിൽ വീണ്ടും വർധന. ചൊവ്വാഴ്ച 28,204 പേർക്കാണ് രോഗം ബാധിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ 38,353 പേർക്ക് പുതുതായി രോഗം ബാധിച്ചു. 386,351 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. കഴിഞ്ഞ 140 ദിവസത്തെ ഏറ്റവും കുറഞ്ഞ കണക്കാണിത്. രോഗമുക്തി നിരക്ക് 97.45%. കേരളത്തിലെ കോവിഡ് വ്യാപനത്തിൽ ആശങ്കയറിയിച്ച് കേന്ദ്ര സംഘം. ഇളവുകൾ രോഗവ്യാപനത്തിന് കാരണമാകുന്നുവെന്നും സംഘം വിലയിരുത്തി. വാക്സിൻ എടുത്തവരിലും രോഗം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വാക്സിൻ ഡോസുകളുടെ ഇടവേള കുറയ്ക്കണോ എന്ന് പരിശോധിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. കേരളത്തിലെ കോവിഡ് വ്യാപനം പഠിക്കാനെത്തിയ 6-അംഗ സംഘം കേന്ദ്രത്തിന് റിപ്പോർട്ട് സമർപ്പിച്ചു. രണ്ടാം തവണയും കോവിഡ് വന്ന 92 കാരനെ വനത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പത്തനംതിട്ട കുളത്തുപുഴയിലാണ് സംഭവം. ചെമ്പനഴകം കുന്നുംപുറത്ത് വീട്ടിൽ തോമസ് മാത്യുവിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രണ്ടാം തവണയും കോവിഡ് സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്നു ഇദ്ദേഹം. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതി അർജുൻ ആയങ്ക് നൽകിയ ജാമ്യാപേക്ഷയിൽ കോടതി ഇന്ന് വിധി പറയും. കൊച്ചിയിലെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത്. കേസിലെ രണ്ടാം പ്രതിയായ അർജുൻ ആയങ്കിക്ക് കണ്ണൂർ കേന്ദ്രീകരിച്ച് വൻ കള്ളക്കടത്ത് സംഘമുണ്ടെന്നും ജാമ്യം നൽകിയ കേസ് അട്ടിമറിക്കുമെന്നും കസ്റ്റംസ് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. സ്ത്രീധന പീഡനങ്ങൾക്കെതിരെ പരാതി നൽകാൻ കേരള പോലീസ് തുടങ്ങിയ അപരാജിത പദ്ധതി വഴി പരാതി നൽകിയിട്ടും നീതി കിട്ടുന്നില്ലെന്ന് ആക്ഷേപം. തിരുവനന്തപുരം വെങ്ങനൂർ സ്വദേശി ഗായത്രിയാണ് സ്ത്രീധനം ആവശ്യപ്പെട്ട് ഭർത്താവ് മർദ്ദിച്ചെന്നും എതിർത്തപ്പോൾ ഉപേക്ഷിച്ചെന്നും കാണിച്ച് പരാതി നൽകിയത്. എന്നാൽ ഭർത്താവിനെതിരെ കൃത്യമായി മൊഴി രേഖപ്പെടുത്താൻ പോലും പോലീസ് തയ്യാറായില്ലെന്ന് ഗായത്രി പറയുന്നു. കേരള ബാങ്കിന്റെ എടിഎമ്മുകളിൽ നിന്ന് പണം തട്ടി. 3 എടിഎമ്മുകളിൽ നിന്നായി 2.25 ലക്ഷം രൂപയാണ് നഷ്ടമായത്. വ്യാജ എടിഎം കാർഡുകൾ ഉപയോഗിച്ചാണ് പണം തട്ടിയിരിക്കുന്നത്. ഇതേ തുടർന്ന് കേരള ബാങ്ക് എടിഎമ്മുകളിൽ നിന്ന് മറ്റു ബാങ്കുകളുടെ എടിഎം കാർഡ് ഉപയോഗിച്ച് പണം പിൻവലിക്കുന്നത് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ഉപഭോക്താക്കൾക്ക് നഷ്ടമുണ്ടാകില്ലെന്ന് ബാങ്ക് അറിയിച്ചു. സോഫ്റ്റ്വെയർ തകരാറാണോ തട്ടിപ്പുകാർ മുതലെടുത്തതെന്ന് സംശയമുണ്ട്. 14 വയസ്സുകാരിയായ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ അമ്മയുടെ സുഹൃത്ത് അറസ്റ്റിൽ. ഏന്തയാർ മണൽപ്പാറയിൽ അരുണിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വിദ്യാർത്ഥിനി മാസം തികയാതെ പ്രസവിക്കുകയും കുഞ്ഞു മരിച്ചു പോകുകയും ചെയ്തതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. കാറിലെത്തിയ വ്യക്തി കൂട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു എന്നായിരുന്നു വിദ്യാർത്ഥിനി ആദ്യം മൊഴി നൽകിയിരുന്നത്. സംസ്ഥാനത്ത് വാഹനങ്ങളിൽ രൂപമാറ്റം വരുത്തുന്നത് യുവാക്കൾക്കിടയിൽ ഹരമായി മാറുകയാണ്. 2 വർഷത്തിനിടയിൽ ചട്ടം ലംഘിച്ച് രൂപമാറ്റം വരുത്തിയ 9,040 വാഹനങ്ങളാണ് മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തത്. 4.75 കോടി രൂപയാണ് പിഴ ചുമത്തിയത്. രൂപമാറ്റം വരുത്തി അതിവേഗം പായുന്ന വാഹനങ്ങൾ ഉണ്ടാക്കിയ അപകടങ്ങളുടെ കണക്ക് 814 ആണ്. ഉപഭോക്താക്കൾക്ക് മാന്യമായി മദ്യം വാങ്ങാൻ സൗകര്യം ഒരുക്കണമെന്ന് വേബ്കോയ്ക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശം. മദ്യം വാങ്ങാനെത്തുന്നവരെ പകർച്ചവ്യാധിയിലെ മുന്നിലേക്ക് തള്ളിവിടാനാകില്ല. അവരുടെ കുടുംബങ്ങളെക്കുറിച്ചും ആലോചിക്കണം. ഒന്നെങ്കിൽ ആൾക്കൂട്ടം നിയന്ത്രിക്കണമെന്നും അല്ലെങ്കിൽ പൂർണ്ണമായും അടച്ചിടണമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. മലയാള സിനിമയിൽ വേഷം നൽകാമെന്ന് പറഞ്ഞ് ജൂനിയർ ആർട്ടിസ്റ്റുകളെ പറ്റിക്കുന്ന സംഘം സംസ്ഥാനത്ത് സജീവം. കോഴിക്കോട് സ്വദേശിയായ യുവതിയിൽ നിന്ന് 25,000 രൂപ തട്ടിയെടുത്തു. മഞ്ജു വാര്യർക്കൊപ്പം തുല്യ പ്രാധാന്യമുള്ള റോൾ എന്ന് പറഞ്ഞാണ് പറ്റിച്ചത്. ഇടുക്കി കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തും. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.